സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന എൽ കെ ജി മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ചിത്രരചന മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് കൃഷ്ണ സങ്കല്പത്തെ കുട്ടികൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഭാരതീയമായ സങ്കല്പത്തിൽ കൃഷ്ണൻ എന്ന കഥാപാത്രം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പ്രതിനിധാനം ചെയ്ത് ഇന്ന് വർത്തമാന കാലഘട്ടത്തിലും ഒരു സങ്കല്പമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു കലാകാരനായതുകൊണ്ട് കലയിൽ പ്രത്യേകിച്ച് മഹാഭാരതം പോലുള്ള ഒരു ഇതിഹാസം, ഒരു ബൃഹത്തായ ഇതിഹാസം, ആ ഇതിഹാസത്തിലൊരു കഥാപാത്രം, അത് എങ്ങനെയാണ് ചിത്രകലയിൽ, ശില്പകലയിൽ, സാഹിത്യത്തിൽ, രംഗകലകളിൽ, മറ്റ് ഇതര പെർഫോമിംഗ് ആർട്ടുകളിലെല്ലാം തന്നെയും ഈ സാന്നിധ്യം എങ്ങനെ കിടന്നു കൂടുന്നു അല്ലെങ്കിൽ കിടന്നു വന്നു എന്നത് നമ്മുടെ സാംസ്കാരികമായ പൈതൃകത്തിൻ്റെ ഒരു വലിയ ബലം അതിൽ സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി മഹാഭാരതത്തിലെ കൃഷ്ണനെ അടിസ്ഥാനപ്പെടുത്തി ആധുനികമായ അനേകം സാഹിത്യ രചനാ സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സുഗതമായ ടീച്ചറുടെയൊക്കെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുന്ന ആധുനിക കവിത, അതുപോലെ മഞ്ജിത് ബാവ എന്ന് പറയുന്ന അനുഗ്രഹീത ഇന്ത്യൻ കലാകാരൻ, ദേശീയ കലാകാരൻ അല്ലെങ്കിൽ ലോക കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ പ്രതിപാദ്യ വിഷയത്തിൽ ശ്രീകൃഷ്ണൻ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത്. അതുപോലെ നമുക്ക് ക്ലാസിക്കൽ രംഗകലയിൽ കൃഷ്ണാട്ടമുണ്ട്. കഥകളിയിൽ പോലും കൃഷ്ണൻ കഥാപാത്രങ്ങളാകുന്ന എത്രയോ കഥകളിൽ കൃതികളുണ്ട് അല്ലെങ്കിൽ രംഗ പ്രയോഗങ്ങളുണ്ട്. നാടകം, നാടകത്തിലും കൃഷ്ണൻ പ്രതിപാദ്യ വിഷയമാണ്. പക്ഷേ ഇത്